സുകുമാരനവധിക്കുകയും എന്നെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തോടെ ശത്രുക്കളെല്ലാം ഒതുങ്ങിയെന്നായിരുന്നു റോബർട്ടിന് ധാരണ. പക്ഷേ അവന്റെ അധപ്പതനോ അന്ന് തന്നെ തുടങ്ങിയെന്ന കാര്യം വളരെ വൈകിയാണ് അവൻ അറിഞ്ഞത്. അധികാരം കയ്യില്ലാതെ അവനോടൊരു തുറന്ന സമരത്തിന് ഒരുങ്ങുന്നത് വിട്ടിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒളിഞ്ഞും മറഞ്ഞും അവനോടുള്ള രഹസ്യവരം ഞാൻ തുടർന്നു. അവന്റെ പ്രധാന അസിസ്റ്റന്റായിരുന്ന ജഗദീഷിനെ ഞാൻ കയ്യിലെടുത്തു, പ്രലോഭനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. ഫലം ഞാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. സംഘം രണ്ടായി പിളർന്നു, പരസ്പരം കടിച്ചു കയറുന്ന രണ്ട് സംഘങ്ങൾ. റോബർട്ട് പിന്നെ വളർന്നില്ല, എങ്കിലും അവന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പിടിച്ചു നിന്നു. അവനെ സഹായിച്ചിരുന്ന ആഭ്യന്തരമന്ത്രി 6 മാസം മുമ്പ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതോടെ റോബർട്ട് പിന്നെ നിൽക്കക്കളിയില്ലാതായി. സർക്കാർ അവന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. എല്ലാം നശിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളുടെ ഒരു ശേഖരം തന്നെ അവന്റെ കൈവശം ഉണ്ടായിരുന്നു. ഒളിച്ചോടി കേരളത്തിലെത്തി ഇവിടെ നിന്നേതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനായിരുന്നു അവന്റെ പരിപാടി. കേരളത്തിൽ അവൻ എത്തുമെന്ന് ഇവിടുത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാണ്. ആ മരണപ്പാച്ചിലിനിടയ്ക്കാണ് അവൻ ലളിതയുടെ വീട്ടിൽ വന്ന് കയറിയത്. എക്സ്ട്രേഞ്ച് കോയിൻസിഡൻസ്. രത്നങ്ങൾ അടങ്ങിയ ആ ബ്രീഫ് കേസ് സ്ത്രീയെ കിട്ടാതെ അവനൊന്നും ചെയ്യാനാവില്ല. പണമില്ല, സഹായിക്കാൻ ആരുമില്ല. അത് തിരികെ കിട്ടാൻ അവൻ എന്ത് മാർഗവും പ്രയോഗിക്കും. പേടിക്കാനൊന്നുമില്ല. നേരിട്ടൊരു ആക്രമണത്തിന് തൽക്കാലം റോബർട്ട് മുതിരുകയില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അസാധാരണമായിട്ട് എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. അപരിചിതരെ ഒന്നും വിശ്വസിക്കരുത്, എന്നെ ഒഴിച്ച്. ഞാൻ പോട്ടെ. ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരാം. പിന്നെ തൽക്കാലം മേനോ സാറിനോടൊന്നും പറയണ്ട.